കത്തോലിക്കാ സഭയിലെ ഒരു വേദപാരംഗതനാണ് വിശുദ്ധ ഫിലിപ്പിനേരി. ഫിലിപ്പിനേരിയുടെ മദ്രസ ഒത്തിരി ജടിക ഭാവത്തെ അടിമപ്പെട്ടവർക്ക് വലിയ സൗഖ്യം വിടുതൽ കിട്ടുന്ന വിശുദ്ധനാണ്. അദ്ദേഹത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത, ആ ദേശത്തെ ഏതെങ്കിലും വ്യക്തികൾക്ക് ചെടികാസക്തി ഉണ്ടെങ്കിൽ ഈ ഫിലിപ്പിനേരിക്ക് ദുർഗന്ധം അനുഭവിക്കും. ദുർഗന്ധം അറിയാം, ആ സ്ത്രീ പുരുഷനിൽ ലൈംഗിക ആസക്തി ഉണ്ടെങ്കിൽ ദുർഗന്ധം ഇദ്ദേഹത്തിന് വരും. ഇദ്ദേഹം ഏതെങ്കിലും ഒരു വ്യക്തിയെ പോയി കൈ തൊട്ടാൽ ആ വ്യക്തി ഇന്ന് ചെടികാസക്തി വിട്ടുപോകും. നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട്, ഈ സെന്റ് ആന്റണിയുടെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്, വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിൽ. അന്തോണീസിനാണ് സെമിനാരിയിൽ അരികണ സമയത്ത് ഒരു വൈദിക വിദ്യാർത്ഥി, അദ്ദേഹം വൈദിക വിദ്യാർത്ഥിയായിട്ടിരിക്കും, അദ്ദേഹം ലീവ് ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം സെമിനാരിയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു. അപ്പം അന്തോണീസിനോട് പറഞ്ഞു, ഞാൻ സെമിനാരിയിൽ നിന്ന് പുറത്തു പോവാം, കാരണം എനിക്ക് വിശുദ്ധി പാലിച്ച് നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ ലൈംഗിക വിശുദ്ധി പാലിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ആസക്തിയാണ്. അദ്ദേഹം അന്തോണീസിനോട് ആ ബ്രദറിനെ മുട്ടുകുത്താൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശിരസിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഊന്നൂതിയ സമയത്ത് ഈ വ്യക്തി താഴേക്ക് വീണു. ഈ വ്യക്തിയിൽ നിന്ന് ചെടിക പാപം വിട്ടുപോയി. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് ഈ മേഖലകളിൽ കൃപ കിട്ടാൻ വിശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷികൾ ഒത്തിരി പേർ, അവരെല്ലാം നമ്മൾ കൂട്ടുപിടിയിൽ. അഗാത്തെ, ലൂസി, പൂർവ യോസെപ്പ്, സെന്റ് ബെനഡിക്റ്റ്, ഫ്രാൻസിസ് അസീസി നമുക്കറിയാം. ഇതൊക്കെ പറയുമ്പോൾ പലരും ചിരിക്കും. അസീസിയിലെ ഫ്രാൻസിസ് ജഡിക പ്രലോഭനം ഉണ്ടായ സമയത്ത്, ആ സമയത്ത് അദ്ദേഹം ആ പ്രലോഭനത്തെ നേരിടാൻ വേണ്ടി റോസാ ചെടിക്കടയെ മുള്ളിൽ ഉരുണ്ട ചരിത്രമുണ്ട്. ഇന്നും അസീസിയിൽ ഏത് സ്ഥലത്ത് നിന്ന് റോസാ ചെടി കൊണ്ട് വെച്ചാലും അതിൽ മുള്ളുണ്ടാകത്തില്ല. നിങ്ങൾ പറയേ, ഈ ഈ ഈ വിശുദ്ധിക്കത്ത പ്രാധാന്യം ഈശോ തരുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ സ്വരമെടുത്ത് പറയും, ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധിക്ക് അത്രയും പ്രാധാന്യം ഈശോ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിസ്സാരമായിട്ട് അത് കാണരുത്.